നമസ്കാരം. ന്യൂസ് ഗ്ലോബ് ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളൊക്കെ ഈ വൈകുന്നേരം ടി വി ചാനലുകളിൽ ചർച്ചകളൊക്കെ വരുമ്പോൾ മിക്കവാറും എല്ലാ ചർച്ചകളും കാണാറുണ്ട്. ഞാനൊക്കെ ആണെങ്കിൽ മിക്കവാറും ചർച്ചകളെല്ലാം ശ്രദ്ധിക്കാറുണ്ട്, ഒരുപാട് ഒരുപാട് ചർച്ചകൾക്ക് പോകാറുമുണ്ട്. പക്ഷേ ഈ അടുത്ത സമയത്ത് എനിക്കൊരു വോയിസ് ക്ലിപ്പ് എൻ്റെ ഒരു സുഹൃത്ത് അയച്ചു തന്നു, അതൊന്ന് കേൾക്കാം. രാഹുൽ ഈശ്വർ അയാള് വേറെ വാർത്ത ഇടണ്ടേ? ഇപ്പൊ ഇതിന്റെ വാർത്ത തന്നെ കേട്ടോ, ദിലീപിന്റെ ഇതിന്റെ വേറെ ചാനലിലെ വാർത്ത. ഇയാളില്ലാത്ത ഇയാളെ എന്ത് കാണുമ്പോ ഇതിൽ 5 വയസ്സുള്ള ഒരു പയ്യൻ, ആ കുട്ടി ടി വി കണ്ടുകൊണ്ടിരുന്നപ്പോ ഈ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കണ്ടുകൊണ്ടിരുന്നത്. അതിനകത്ത് രാഹുൽ ഈശ്വറിൻ്റെ മുഖം വന്നപ്പോൾ അയാളെ മാറ്റിക്കള, അയാളുടെ മുഖം കണ്ടാൽ എനിക്ക് ദേഷ്യം വരും എന്നാണ് ആ കുട്ടി പോലും പറയുന്നത്. 5 വയസ്സുള്ള കുട്ടിയാണ്. ആ ഓഡിയോ എനിക്ക് അയച്ചു തന്നത്, ഇത് ക്രിയേറ്റ് ചെയ്തതല്ല, ഇത് അയച്ചു തരുന്നത് തിരുവനന്തപുരത്തുള്ള ഒരു ഫാമിലിയാണ്. അതുകൊണ്ട് ഇത് ക്രിയേറ്റ് ചെയ്തതല്ല, ഉറപ്പാണ്. അതുകൊണ്ട് ഇതിനകത്ത് കൊച്ചു കുട്ടികൾക്ക് പോലും അവിടെ വന്നിരുന്ന് ഒരു മിനിറ്റ് ഒരു വാചകം തരൂ, ഒരു വാചകം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ബഹളം വെച്ച് വെറുതെ ആക്രോശിച്ച്, ഞാനുമായി 2 ദിവസം മുമ്പ് ആ റിപ്പോർട്ടർ ചാനലിൽ ഒരു വലിയ സംഘടന പോലെ ഒരു സംഗതിയൊക്കെ നടന്നു. കാരണം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ, വളരെ സീരിയസ് ആയി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരുമാതിരി കുരങ്ങന്മാരെ പോലെ ഇളിച്ചുകൊണ്ടിരിക്കുക, ചുമ്മാ കിടന്ന് ബഹളം വെക്കുക, പറയുന്ന കാര്യങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക, എന്തു പറഞ്ഞാലും ദിലീപ് ബാബുവാണ്. അപ്പോൾ ഇതൊക്കെ കേട്ട് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും മനസ്സിലായി ഇവൻ പറയുന്നത് വെറും ഫ്രോഡ് തരങ്ങളാണ്, ഇവൻ പറയുന്നത് കള്ളത്തരങ്ങളാണ്, ഇവൻ്റെ മുഖം കണ്ടാൽ ടി വി ഓഫ് ചെയ്യാൻ തോന്നും. എനിക്കിതിലൊക്കെ വന്നിരിക്കുന്ന കമൻറ്റുകളിൽ ഒരു 99% കമൻറ്റുകളും, അതുപോലെ ഓരോ ചാനലുകളിലും വരുന്ന വാർത്തകളിൽ, ഇയാളുടെ മുഖം കാണുന്ന ഏത് ചാനലുകളിൽ ഏത് വാർത്തകൾ വന്നാലും അതിൻ്റെ എല്ലാം അടിയിലെ കമൻറ്റുകൾ ദയവ് ചെയ്ത് നിങ്ങൾ നോക്കണം. ഇവൻ്റെ മുഖം കണ്ടാൽ ഞങ്ങൾ ചാനൽ ഓഫ് ചെയ്യും എന്ന് വരെ പറയുന്ന ആളുകളാണ് ഏറ്റവും കൂടുതൽ. ഇത്രയൊക്കെ നാണം കെട്ടിട്ടും ഉളുപ്പില്ലാതെ വീണ്ടും വീണ്ടും വന്നിരുന്ന് ഈ ന്യായീകരിക്കുന്നത് കാണുമ്പോഴാണ് നമുക്ക് ദേഷ്യം പിടിക്കുന്നത്. എന്താണെങ്കിലും ഈ ഒരു കാര്യം, അതായത് കുഞ്ഞുങ്ങൾക്ക് പോലും ഈ മുഖം കണ്ടുകൂടാതായിരിക്കുന്നു, ഈ ശബ്ദം കേട്ടുകൂടാതായിരിക്കുന്നു. 2 ദിവസം മുമ്പ് ഞങ്ങൾ 1-2 സാധനങ്ങൾ പുറത്തുവിട്ടിരുന്നു. നിഷാലിൻ്റെ അമ്മയോട് സംസാരിക്കുന്ന ചില ഓഡിയോസ് പല ആളുകളും ചോദിച്ചു, ആ ഓഡിയോ ഇയാളുടെ അല്ല എന്നാണ് പറഞ്ഞത്. അല്ല, ഇയാളുടെ ഓഡിയോ തന്നെയാണ്. കാരണം ഈ ഓഡിയോ അന്ന് റിപ്പോർട്ടർ ചാനലിൽ ഞാൻ ഇട്ടപ്പോൾ വളരെ വ്യക്തമായി ഇത് കേൾപ്പിച്ചു കൊടുത്തു, ഇതിൻ്റെ കുറച്ച് പോർഷൻസ് ആ കേൾപ്പിച്ചു കൊടുത്തപ്പോൾ രാഹുൽ ഈശ്വർ സമ്മതിക്കുകയും ചെയ്തു. ഏത് 10 വർഷത്തിന് മുമ്പ് എനിക്കറിയില്ല, അവരുടെ മദർ എന്നെ, അതായത് നിഷാലിന്റെ അമ്മ എന്നെ വിളിച്ചിരുന്നു, 10 വർഷം മുമ്പ് അവൾ സംസാരിച്ചിരുന്നു. ഞാനതിൽ എവിടെയാണ് കാവ്യ മോശമായിട്ട് പറഞ്ഞിരിക്കുന്നത്? ഇതേപോലെയുള്ള എല്ലാ ഓഡിയോകൾക്കും ആൾക്കാർക്ക് മനസ്സിലാകണം, ഇല്ലാതെ ഇടയ്ക്കുള്ള വരികൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടി മാറ്റി, എന്തായാലും ഇത് എഡിറ്റഡാണല്ലോ, സംശയമില്ലല്ലോ. കാര്യം ആരെങ്കിലും ഹലോ പറയാൻ തുടങ്ങുമോ? ഇത് ഞാനാണ്, ഞാൻ ആന്റിയെ വിളിച്ചിട്ടുണ്ട്, ഇത് എഡിറ്റ് ചെയ്താണ് ഇങ്ങനെയാണ് പറഞ്ഞത്. എനിക്കത് എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം ഒരു ശബ്ദമൊക്കെ കേട്ടാൽ നമുക്കറിയാം എങ്ങനെയാണെന്നുള്ളതറിയാം. പക്ഷേ 10 വർഷങ്ങൾക്ക് മുമ്പുള്ള ഈ ശബ്ദം ഇപ്പോഴിതൊക്കെ നമ്മുടെ കയ്യിൽ വന്നുപെടുമെന്ന് ഈ പറയുന്ന ന്യായീകരണ തൊഴിലാളി ജന്മത്ത് പോലും അറിഞ്ഞു കാണില്ല. അതുകൊണ്ട് ഈ രാഹുൽ ഈശ്വർ ഒരു കാര്യം ചെയ്യണം, ഇനിയെങ്കിലും ഈ കള്ളത്തരങ്ങൾ വിളിച്ചു പറയുന്നത് നിർത്തിയിട്ട്, ഇല്ലെങ്കിൽ പല കാര്യങ്ങളും പഴയത് വീണ്ടും വീണ്ടും രംഗത്ത് കൊണ്ടുവരാൻ ഞങ്ങൾ തയ്യാറാകും. എറണാകുളത്ത് ഇല്ലം എന്ന് പറയുന്ന ഒരു ഹോട്ടലുണ്ട്, അറിയാമായിരിക്കും. ആ ഇല്ലം ഹോട്ടലിൽ നടന്ന ചില കഥകളുമൊക്കെ പച്ചവെള്ളം പോലെ അതിൻ്റെ ഓണറൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, ചില ഫോട്ടോകൾ ഉൾപ്പെടെ തന്നിട്ടുണ്ട്,
ബിഗ് ബോസിൽ നിങ്ങൾ കാട്ടിക്കൂട്ടിയതൊക്കെ ഈ ലോകം മുഴുവനും കണ്ടതാണ്. എന്തൊക്കെയായിരുന്നു അവിടെ കാട്ടിക്കൂട്ടിയത്? ആരാണ് കോഴിത്തരം കാണിച്ചത്? എങ്ങനെയാണ് ഒരു മനുഷ്യൻ മറ്റൊരാളോട് ഇടപെടുന്നത്? എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നൊക്കെ ഉള്ളതിൻ്റെ ഉദാത്ത ഉദാഹരണങ്ങളാണല്ലോ എൻ്റെ രാഹുലെ നിങ്ങൾ. അതുകൊണ്ട് ഇനിയെങ്കിലും ഈ പച്ച നുണകളും കള്ളത്തരങ്ങളും ഒക്കെ വിളിച്ചു പറയുന്ന കാര്യങ്ങൾ ഒന്ന് കുറയ്ക്കാമെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ നാട്ടിലെ സ്ത്രീകളുടെ കയ്യിൽ നിന്ന് ചൂല് കൊണ്ട് അടി മേടിക്കാതെ പുറത്തിറങ്ങി നടക്കാം.